വചനോദയം മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 25 അധ്യായം 14 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. ഒരുവൻ യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം. അവൻ ഓരോരുത്തൻ്റെയും കഴിവനുസരിച്ച് ഒരുവന് 5 താലന്തും മറ്റൊരുവന് 2 വേറൊരുവന് 1 കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ പോയി വ്യാപാരം ചെയ്ത് 5 താലന്ത് കൂടി സമ്പാദിച്ചു. 2 താലന്ത് കിട്ടിയവനും 2 കൂടി നേടി. എന്നാൽ 1 താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനൻ്റെ പണം മറച്ചുവെച്ചു. ഏറെക്കാലത്തിന് ശേഷം ആ ഭൃത്യന്മാരുടെ യജമാനൻ വന്ന് അവരുമായി കണക്കു തീർത്തു. 5 താലന്ത് കിട്ടിയവൻ വന്ന് 5 കൂടി സമർപ്പിച്ച്, യജമാനനെ, നീ എനിക്ക് 5 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 5 കൂടി സമ്പാദിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 2 താലന്ത് കിട്ടിയവനും വന്ന് പറഞ്ഞു, യജമാനനെ, നീ എനിക്ക് 2 താലന്താണല്ലോ നൽകിയത്, ഇതാ ഞാൻ 2 കൂടി സമ്പാദിച്ചിരിക്കുന്നു. യജമാനൻ പറഞ്ഞു, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ഭൃത്യ, അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ അനേക കാര്യങ്ങൾ നിന്നെ ഞാൻ ഭരമേൽപ്പിക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക. 1 താലന്ത് കിട്ടിയവൻ വന്ന് പറഞ്ഞു, യജമാനനെ, നീ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുകയും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുകയും ചെയ്യുന്ന കഠിന ഹൃദയനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത് മണ്ണിൽ മറച്ചുവെച്ചു. ഇതാ നിന്റേത് എടുത്തുകൊള്ളുക. യജമാനൻ പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ഭൃത്യ, ഞാൻ വിതയ്ക്കാത്തിടത്ത് നിന്ന് കൊയ്യുന്നവനും വിതറാത്തിടത്ത് നിന്ന് ശേഖരിക്കുന്നവനാണെന്ന് നീ മനസ്സിലാക്കിയിരുന്നല്ലോ. എന്റെ നാണയം നീ പണവ്യാപാരികളുടെ പക്കൽ നിക്ഷേപിക്കേണ്ടതായിരുന്നു. ഞാൻ വന്ന് എന്റെ പണം പലിശ സഹിതം വാങ്ങുമായിരുന്നു. ആ താലന്ത് അവനിൽ നിന്നെടുത്ത് 10 താലന്തുള്ളവന് കൊടുക്കുക. ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. പ്രയോജനമില്ലാത്ത ആ ഭൃത്തിനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളിക്കളയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. വചന വിചിന്തനം. യുഗാന്ത പ്രഭാഷണത്തിൽ യേശു അരുളിച്ചെയ്ത ഉപമയാണല്ലോ ഇന്ന് നാം സുവിശേഷത്തിൽ ശ്രവിച്ചത്. യുഗാന്ത്യത്തിനായി നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണമത്രേ. ഇതെങ്ങനെ സാധിക്കും? ദൈവം തന്ന ദാനങ്ങളുടെ ഫലപ്രദമായ വിനിയോഗമാണ് എപ്പോഴും ഒരുങ്ങിയിരിക്കുവാനുള്ള മാർഗമെന്ന് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നു. ഓരോരുത്തരുടെയും കഴിവിന് അനുപാതികമായി താലന്തുകൾ വിതരണം ചെയ്യപ്പെടുന്നു. എത്രമാത്രം താലന്തുകൾ എനിക്ക് കിട്ടി എന്നതല്ല, എനിക്ക് ലഭിച്ചതിനെ ഞാൻ എങ്ങനെ വിനിയോഗിച്ചു എന്നതാണ് പ്രധാനം. ഒരു മകൻ, മകൾ, കുടുംബനാഥൻ, കുടുംബനാഥ, സമർപ്പിത, അതോടൊപ്പം വൈദികർ എന്നീ നിലകളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിലനിർത്തുവാൻ എനിക്ക് സാധിച്ചു എന്നതാണ് പ്രധാനം. വിജയി ആകുവാനല്ല, വിശ്വസ്തനാകുവാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. വാക്കിന് വിശ്വസ്തയുടെ പിൻബലം ലഭിക്കുമ്പോഴാണ് വാക്ക് വ്രതമായി മാറുന്നത്. വ്രതശുദ്ധിയോടെ വിശ്വസ്തത പാലിക്കുവാൻ നല്ല യജമാനായ ക്രിസ്തു നമ്മെ ക്ഷണിക്കുന്നു. ദൈവഹിതമനുസരിച്ച് ഉത്തരവാദിത്വം നിറവേറ്റി ജീവിച്ചാൽ സമ്മാനാർഹനാകും. പക്ഷേ പഴി പറഞ്ഞ് ജീവിതത്തെ നിഷേധാത്മകമായി കണ്ടാൽ താലന്തുകൾ വ്യർത്ഥമായി എന്നു വരാം.